രാജ്യത്തെ വ്യാജ സി ഡി വിതരണ ശൃംഖലയിലെ മുഖ്യകണ്ണി യുകെയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മലയാളിയാണെന്ന് ക്രൈംബ്രാഞ്ച്. സൈറ്റുകളിൽ ഉൾപ്പെടെ പുതിയ സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നത് വർക്കല സ്വദേശിയായ പ്രേമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും. വ്യാജ സി ഡി അന്വേഷണത്തിനിടെ പിടിയിലായ ബംഗളൂരു സ്വദേശികളായ സുധാകർ, അശോക് എന്നിവരിൽ നിന്നാണ് ഈ ശൃംഖലയിലെ മുഖ്യകണ്ണികളെ കുറിച്ചുള്ള വിവരം ആന്റി പൈറസി സ്ക്വാഡിന് ലഭിക്കുന്നത്. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിൽ നിന്നും പുതിയ സിനിമകൾ പകർത്തിയ ശേഷം ഇവിടെയുള്ള ഏജന്റുമാർ ലണ്ടനിൽ താമസിക്കുന്ന പ്രേമിനെത്തിക്കും. സിഡിയിലും പെൻഡ്രൈവിലുമാണ് സിനിമകൾ വിദേശത്തേക്ക് എത്തിക്കുന്നത്. വിവിധ സൈറ്റുകളിൽ സിനിമകൾ അപ്ലോഡ് ചെയ്യുകയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ സിഡികൾ എത്തിക്കുകയും ചെയ്യുന്നത് പ്രേമിന്റെ ഏജന്റുമാരാണ്. ഓരോ സിനിമയ്ക്കും 25,000 രൂപ പ്രേം പ്രതിഫലം നൽകിയിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ചെന്നൈയിലുള്ള JK എന്നറിയപ്പെടുന്ന ജയകൃഷ്ണനാണ് വ്യാജ സിഡികളുടെ മുഖ്യ വിതരണക്കാരനെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ വഴി പ്രേം എത്താറുണ്ടെന്നുള്ള വിവരത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിയേറ്ററിൽ കളിക്കുന്ന ഒരു സിനിമയുടെ തന്നെ ഈ ക്യാമറ പ്രിന്റ് ഇതുവരെയായിട്ടും പിന്നെ മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ ആന്റി പൈറസിയുടെ ഒരു അടുത്ത സമയത്ത് വിജയമായിട്ട് പറയാൻ പറ്റാവുന്ന ഒരു സംഗതി. ആന്റി പൈറസിസിൽ അറസ്റ്റ് ചെയ്ത അശോകിനെ തെളിവെടുപ്പിനായി ബംഗളൂരിൽ കൊണ്ടുപോയപ്പോൾ അവിടെ വച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. ഭീമാപ്പള്ളിയിൽ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കവേ 3,000-ലധികം വ്യാജ സിഡികൾ പോലീസ് പിടികൂടി. സിയാദ്, അഫ്സൽ എന്നീ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. KA അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.